അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കിതാബിലൂടെ നമുക്ക് നൽകുന്ന വളരെ ഗൗരവമുള്ള ഒരു മെസ്സേജ്. നമ്മളെല്ലാവരും ഈ സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് ഈ വർത്തമാനകാല സാഹചര്യത്തിൽ, നാം അറിയുകയും ഓർത്തുവെക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ആ വചനം നിങ്ങളെ ഞാൻ കേൾപ്പിക്കുകയാണ്. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 140-ാമത്തെ വചനം വളരെ ശ്രദ്ധേയമാണ്. വിശ്വാസികൾ അവരുടെ നെഞ്ചകങ്ങളിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഈ ഫിത്നയുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നാം ഗൗരവമായി കാണേണ്ട റബ്ബിൻ്റെ വചനം. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബ്, ഈ വേദഗ്രന്ഥത്തിൽ, ഈ കിതാബിൽ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. എന്താണ് അവതരിപ്പിച്ചു തന്ന മെസ്സേജ്? അൻ ഇദാ സമിഅ്തും ആയാത്തില്ലാഹി യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ. അതെ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ അത് നിഷേധിക്കുകയും അത് പരിഹസിക്കുകയും ചെയ്യപ്പെടുമ്പോൾ, ഫലാ തഖഉദു മഅഹും, അത് ചെയ്യുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ ഒരിക്കലും ഇരിക്കാൻ പാടുള്ളതല്ല, അവരുടെ മജ്ലിസിൽ നിങ്ങൾ പോയിരിക്കാൻ പാടില്ല. ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരിഹി, മറ്റൊരു വർത്തമാനത്തിൽ അവർ മുഴുകുന്നതുവരെ. അങ്ങനെ നിങ്ങളും അവിടെ പോയി ഇരിക്കുകയാണെങ്കിൽ, ഇന്നക്കും ഇദൻ മിസ്ലുഹും, നിങ്ങളും അവരെ പോലെയായിത്തീരും. ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീആ. അങ്ങനെ ഇവിടെ അള്ളാഹുവിൻ്റെ ദീനിനെയും അവൻ്റെ ആയത്തുകളെയും പരിഹസിക്കുന്ന ആളുകളുടെ സദസ്സുകളിൽ നിങ്ങളും പോയി ഇരുന്നു കഴിഞ്ഞാൽ, മുനാഫിക്കുകളെയും അത് നിഷേധിക്കുന്ന കാഫിറുകളെയും അള്ളാഹു ഇവിടെ ഇരുന്നതുപോലെ നരകത്തിലും അവരെ ഒരുമിച്ചു ചേർക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന മെസ്സേജാണിത്. വളരെ ഗൗരവമായ സംഗതിയാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിനെ, അവൻ്റെ പ്രവാചകനെ, അവൻ്റെ പ്രവാചകൻ്റെ പത്നിമാരെ, ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇന്ന് ലോകത്ത് ധാരാളമുണ്ട്. അങ്ങനെയുള്ള ഏത് സദസ്സുകളാണെങ്കിലും, അത് ഓൺലൈൻ സദസ്സുകളാകട്ടെ, ഓൺലൈൻ ക്ലാസ് റൂമുകളാകട്ടെ, അല്ലാത്തതാകട്ടെ, അവിടെ പോയി ഇരിക്കാനോ ആ ചർച്ചകളിൽ പങ്കെടുക്കാനോ നമുക്ക് പാടുള്ളതല്ല. നമ്മൾ മനസ്സിലാക്കുക. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞാൻ എന്താണ് അവരുടെ വാദം എന്ന് കേൾക്കാനാണ്, അതല്ലെങ്കിൽ അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാനാണ്. ഇങ്ങനെ അവിടെ പോയി സംശയത്തിലാകുക അല്ലേ? നമുക്കറിയാം ഇവരിൽ നിന്നൊരു നന്മയും പ്രതീക്ഷിക്കാനില്ല. അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും പ്രവാചക പത്നിമാരെയും ഇസ്ലാമിനെയും പരിഹസിക്കുക എന്നതല്ലാതെ ഒരു നന്മയും പ്രതീക്ഷിക്കാത്ത ഇത്തരം ആളുകളുടെ ഈ രൂപത്തിലുള്ള ചർച്ചകൾ, അവിടെ പോയി ഒരു സാധാരണക്കാരൻ, മതം കൃത്യമായി പഠിക്കാത്ത, മനസ്സിലാക്കാത്ത, അടിസ്ഥാന വിഷയങ്ങളിൽ അവഗാഹമായ അറിവ് നേടാത്ത ഒരാൾ പ്രത്യേകിച്ച് പോയാൽ അത് വലിയ അപകടം ഉണ്ടാക്കുന്ന സംഗതി കൂടിയാണ്. അതുകൊണ്ട് ഇസ്ലാം അത് വിരോധിച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ചർച്ചകൾ വേണ്ടെന്നോ സംവാദങ്ങൾ വേണ്ടെന്നോ ആരോഗ്യകരമായ നിലക്കുള്ള ചർച്ചകൾ പാടില്ല എന്നുമല്ല. അങ്ങനെ മനസ്സിലാക്കേണ്ടതില്ല. മറിച്ച് അതിന് അറിവും ശേഷിയും വിവരവും പക്വതയും വിജ്ഞാനവുമുള്ള ആളുകൾ അത് നയിക്കട്ടെ. അതിന് യാതൊരു കുഴപ്പമില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ നല്ല നിലക്ക് സംവദിക്കണമെന്നത്? അതുകൊണ്ട് സംവാദത്തിൻ്റെയും ചർച്ചകളുടെയും കവാടങ്ങളെ കൊട്ടിയടച്ച മതമല്ല ഇസ്ലാം. എന്നാൽ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ ദീനിനെ കളിയാക്കുകയും പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂടെ ഒരു സദസ്സിലും നമ്മൾ ഇരിക്കാൻ പാടില്ല. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 140-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഗൗരവമായ മെസ്സേജാണ് ഇത്. നമ്മൾ മുറുകെ പിടിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.